പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇടതുമുന്നണിയും UDFഉം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഒന്നുകൂടി പരിശോധിക്കുകയാണ് നമ്മളിനി. സന്ദർഭങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നവരാണ് UDF പാളയത്തിലുള്ളതെന്ന് വ്യക്തമാകും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ. സ്വാഭാവികമായും പൗരത്വ നിയമ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് എന്താണോ അതാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. കേരളത്തിൽ നിന്നും സുപ്രീംകോടതിയിലേക്ക് പോകുന്ന നിയമ പോരാട്ടം വരെയായി ഇത് മാറുമ്പോൾ എന്താണ് UDFഉം മുസ്ലിം ലീഗും സ്വീകരിച്ച നിലപാട്? മുമ്പ് അവർ പറഞ്ഞത് എന്താണ് നോക്കാം വീഡിയോയിലേക്ക്. സർ, ഇത് എൻ്റെ കയ്യിലുള്ള ഒരു അക്കാലത്തെ ഒരു ഫയലാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യം, മേൽപ്പറഞ്ഞ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള രീതിയിൽ സംസ്ഥാനത്തും ഡിറ്റൻഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി ഫയൽ സാമൂഹ്യ നീതി വകുപ്പിന് കൈമാറാവുന്നതാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാർ കുറേ ഒപ്പിട്ടിട്ടുണ്ട്. അവസാനം അതിൽ ഒപ്പിട്ടയാൾ രമേശ് ചെന്നിത്തല, മിനിസ്റ്റർ ഫോർ ഹോം. ഇത് 18, 12, 15 പൗരത്വ നിയമം അനുസരിച്ചുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംരംഭം സംസ്ഥാനത്ത് നടന്നുവരികയാണ്. രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ക്യാമ്പുകളിൽ നിശ്ചിത ദിവസം തന്നെ എത്തിച്ചേർന്ന് ഈ ദേശീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന്. അതിന്റെ പൗരത്വ ബില്ലിനെ കുറിച്ചും അതുപോലെ NRCയെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും അതിന് ഏത് ഫോറാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടതെന്നും എന്തൊക്കെ രേഖകൾ ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോ വേവലാതിപ്പെടേണ്ട. എന്തായാലും അത് നടപ്പിലാക്കാൻ ഇറങ്ങി തിരിച്ച ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും സൂക്ഷ്മത പുലർത്തുകയും നമ്മുടെ രേഖകളൊക്കെ ശരിയാക്കി വെക്കണമെന്നും കൂടി ഞാൻ പറയണം. ഇതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ, അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പാർട്ടി തന്നെ അതിനൊരു നിലപാടെടുത്തിട്ട് ഓരോരുത്തരും കൺഫ്യൂഷനിലാകാത്ത വിധം മുസ്ലിം ലീഗ് പാർട്ടി തന്നെ അത് പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും മാതൃകാ ഫോറങ്ങളും ഒരുപ്പിക്കേണ്ട രീതികളൊക്കെ ട്രെയിൻ ചെയ്യിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ്ഡായിട്ട് വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. എന്നകത്ത് ഈ സർക്കാരിന് നിലപാടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഡിറ്റൻഷൻ സെന്റർ ഒന്നും തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിനും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല. അത്തരമൊരു നിയമം കേരളത്തിൽ നടപ്പാക്കുകയുമില്ല. ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് കേരളമാണ്, നിരപേക്ഷതയുടെ കോട്ട. ഒരു വർഗീയ ശക്തിക്കും തകർക്കാനാവില്ല. നമുക്ക് ഒന്നായി നീങ്ങാം. ഒന്നായി നീങ്ങുമ്പോൾ ഒരു കൂട്ടരെ മാത്രമേ നമ്മൾ മാറ്റി നിർത്തേണ്ടതുള്ളൂ. അത് വർഗീയ ശക്തികളും തീവ്രവാദ ചിന്താഗതിക്കാരുമാണ്. മറ്റെല്ലാവരും കൂടി ഒന്നിച്ച് നീങ്ങാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്, ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല, ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല, ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിലുണ്ടാവില്ല.